ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു കോഫി ഡയറീസ് വിത്ത് മീ അമീൻ. എന്താണ് എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ കോഫി ഡയറീസിൽ നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ പറ്റി പറയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, മലയാള സിനിമയുടെ മുഖച്ഛായ തന്നെ വേണമെങ്കിൽ നമുക്ക് മാറ്റി മറിച്ചു എന്ന് പറയാൻ പറ്റും. കാരണം ഒരു ബോളിവുഡ് സ്റ്റൈൽ ഓഫ് ഒരു ഗ്ലാമറസ് വേൾഡ്, ആ ഒരു സംഭവം മലയാളത്തിലേക്ക് കൊണ്ടുവന്നത് മറ്റാരുമല്ല, നമ്മുടെ എല്ലാവരുടെയും മല്ലു സല്ലു അല്ലെങ്കിൽ മസിൽ അളി എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന നമ്മുടെ സ്വന്തം ഉണ്ണിയേട്ടൻ ഉണ്ണിമുകുന്ദൻ ചേട്ടാ. നമസ്കാരം. താങ്ക് യു. എന്താണ് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു. വിശേഷം, നമ്മുടെ പുതിയ സിനിമ മാമാങ്കം. മാമാങ്കം മാമാങ്കം ചന്ദ്രോത്ത് പണിക്കർ, അതാണ് ക്യാരക്ടർ. എങ്ങനെയാണ് ഇതിന്റെ ഒരു 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 ഔട്ട്പുട്ട്? ചന്ദ്രോത്ത് പണിക്കർ, സി മാമാങ്കം മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ സിനിമയായിരിക്കും ബജറ്റ് വൈസും ക്യാൻവാസ് വൈസും. പിന്നെ ഓൾ ഇന്ത്യ ഏകദേശം എല്ലാം പ്രോമിനന്റ് ലാംഗ്വേജിൽ സിനിമ റിലീസ് ആവുകയാണ്. ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം, ഓസീസ് ഏറ്റവും വലിയ റിലീസാണ്. സൂപ്പർ. അപ്പോൾ മലയാള സിനിമയാണ് ഒരു വേറെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നൊരു സിനിമയാണ്. അപ്പോൾ ആ സിനിമയിൽ നല്ലൊരു വേഷം നമുക്ക് ചെയ്യാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. സിനിമയിൽ നായകൻ മമ്മൂക്കയാണ്, മൈ ഫേവറേറ്റ്. അതിൽ അച്യുതൻ എന്ന് പറയുന്ന മോൻ, ഒരു 10 വയസ്സുകാരൻ, ഈ സിനിമയിൽ വലിയൊരു പ്രോമിനൻറ്റ് റോൾ. ചന്ദുണ്ണി എന്നൊരു കഥാപാത്രം പുള്ളി ചെയ്യുന്നത്. അഞ്ചാറ് വർഷത്തെ പുള്ളിക്ക് ഒരു കളരിപ്പയറ്റിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. ട്രെയിൻഡ് ആർട്ടിസ്റ്റാണ്, നല്ല പെർഫോമറാണ്. കുറേ വലിയ ആക്ടേഴ്സ് ഉണ്ട് സിനിമയിൽ. അതിൽ നമുക്കൊരു നല്ലൊരു വേഷം ചെയ്യാൻ പറ്റിയ സന്തോഷമുണ്ട്. ഞാൻ ഈ സിനിമയെ സമീപിച്ചത് ഒരു 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 ബയോപിക് പോലെയായിട്ടാണ് കണ്ടത്. ബിക്കോസ് എൻ്റെ കഥാപാത്രം ചന്ദ്രോത്ത് പണിക്കർ 400 വർഷം മുന്നേ നമ്മുടെ കേരളത്തിൽ ഉള്ളൊരു ആളായിരുന്നു, യോദ്ധാവായിരുന്നു. ഓക്കെ. മാമാങ്കം സിനിമയിൽ ഒരു ഈ ഒരു ക്യാരക്ടർ വന്നപ്പോൾ ഞാൻ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ, ഞാനൊരു ബയോപിക് ചെയ്യാൻ പോവുകയാണ് എന്നൊരു മൈൻഡ് സെറ്റിലാണ് ഞാൻ എടുത്തത്. സോ അതിന് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ, ഒരു ഫിസിക്കൽ ട്രെയിനിങ്, എക്സേർഷൻ, കളരിപ്പായിട്ട് പഠിക്കുക. ഒരു പണിക്കറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 3000 ആൾക്കാരെ ഒറ്റയ്ക്ക് നേരിടാനുള്ള യോഗ്യതയുള്ള ഒരാളായിട്ടാണ് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരാളുടെ മൈൻഡ് സെറ്റ് എന്തായിരിക്കും, അയാളുടെ ജീവിതശൈലി എന്തായിരിക്കും, ഇതൊക്കെ മനസ്സിലാക്കി എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ടുണ്ട്. ഭയങ്കര മസ്കുലറും അത്ലറ്റിക് ആയ ഒരു ശരീരം, ഇമോഷണലി ഇയാൾ ഭയങ്കര, ഞാനിതുവരെ ചെയ്തതിൽ ഏറ്റവും ഇമോഷണലി ഹൈ എന്താ പറയുക എക്സ്പെക്ടേഷൻ ഉള്ള ഒരു സിനിമയായിരിക്കും മാമാങ്കം. ഈ ക്യാരക്ടർ മാമാങ്കം അല്ലാണ്ട് നമുക്ക് പേഴ്സണൽ കാര്യങ്ങളൊക്കെ പോകും. ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ചേട്ടൻ കാരണം ഞങ്ങൾക്ക് എന്തോരം പ്രശ്നങ്ങളാണെന്നറിയാമോ? വേറെ ഒന്നുമല്ല, ഏത് പെമ്പിടാരെ വാങ്ങി നോക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ ഒക്കെ ഉണ്ണിച്ചേട്ടനാ, ഉണ്ണിയേട്ട പോലെ താടി, ഉണ്ണിയേട്ട പോലെ ഞാനുണ്ടെന്നോ? അല്ലല്ല, ആ പെമ്പിള്ളേരെ കാഴ്ചപ്പാടാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ ഇതിലെല്ലാം ഉപരിയായിട്ട് ബോഡിയും ഷോ. എന്ത് 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 കഷ്ടമെന്ന് അറിയാം, ഞങ്ങൾക്ക് ബുദ്ധിമുട്ട്. എന്താണ് ഈ യുവാക്കളോട് എന്താ പറയണോ ചേട്ടന്? ഞാന് വായ നോക്കാൻ ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല. പ്രോത്സാഹിപ്പിക്കില്ല. ഇത് ചേട്ടനുണ്ടായിട്ടില്ല ലൈഫിൽ ഇതുവരെ അങ്ങനത്തെ ഒരു ഒരു പഠിക്കുന്ന സമയത്തൊക്കെ നല്ല പെണ്ണിനെ കാണുന്നു? ഒന്നുമില്ല, ലൈഫ്. ഇപ്പോൾ വർക്കൗട്ട് ആണെങ്കിൽ, ഫിസിക് വേണമെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്യണം, നല്ലൊരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ സ്വഭാവ ഗുണമെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക എന്ന് മാത്രം. ഇതൊക്കെ രസമാണ് എന്ന് വെച്ചാൽ, ഈ വായനോട്ടം എന്നൊരു വാക്കല്ല, ഞാൻ പറഞ്ഞൊരു പ്രണയം എന്ന രീതിയിലൊക്കെ ആണെങ്കിൽ നല്ലൊരു സംഭവമാണ്. ഐ വിഷ് ഓൾ ദി വെരി ബെസ്റ്റ്. വായ നോക്കലാണ് വഴിതെറ്റിക്കൽ, ഞാൻ പ്രണയിക്കാന്ന് പറഞ്ഞ ആരും ഉപദ്രവിക്കാണ്ട് പ്രണയിക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. നല്ല കാര്യം, സൂപ്പർ. ഈ കഥ പറയുമ്പോൾ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് അകത്ത് ശ്രീനിവാസൻ ചേട്ടൻ്റെ ക്യാരക്ടർ പോലെ അങ്ങനെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പേഴ്സൺ ഉണ്ടാവും? എൻ്റെ ഒരു പർട്ടിക്കുലർ വ്യക്തി ഉണ്ട്, അനൂപ് എന്ന് പറഞ്ഞ എൻ്റെ അടുത്ത സുഹൃത്തുണ്ട്. ഒരിക്കലും ലൈം ലൈറ്റിൽ വരാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. എന്ന് വെച്ചാൽ അവനും ആ രീതിയിലാണ് കാണുന്നത്. എന്നെ സഹായിക്കാൻ വേണ്ടിയല്ല അന്ന് ഇത് ചെയ്തത്, എന്നോടുള്ള ഇഷ്ടം കൊണ്ട് എന്നെ ഒരു അനിയനെ സ്ഥാനത്ത് കാണുന്നു. ഞാനിന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു, ഇന്നത്തെ സൊസൈറ്റിയും ലൈഫും കാര്യങ്ങളൊക്കെ. ബട്ട് ഞങ്ങളുടെ ഇക്വേഷൻ മാറിയിട്ടില്ല, വി ആർ സ്റ്റിൽ ദ സെയിം. അപ്പോൾ പുള്ളി കല്യാണം കഴിഞ്ഞ് കുട്ടിയായി, വി ഹാവിങ് എ ഗ്രേറ്റ് ലൈഫ്, ഞാനിങ്ങനെയായി. അങ്ങനെ അഭ്യൂഹം കേൾക്കുന്നുണ്ടല്ലോ. ആരുടെ കല്യാണം? അമീൻ്റെ കല്യാണം. ബിരിയാണി കിട്ടിയാലോ, ബിരിയാണി കൊടുത്താലോ? ഞാനിപ്പോൾ അങ്ങനെ കല്യാണത്തിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. അമീൻ ലൈക്ക് ലൈഫിൽ കരിയറും മറ്റു കാര്യങ്ങളെല്ലാം ഭയങ്കര എൻഗേജിങ് ആണ്. കല്യാണം നല്ല കാര്യമാണ്, പക്ഷേ ലെറ്റ് ഇറ്റ് ഹാപ്പൻ. എന്ന് വെച്ചാൽ ഓർഗാനിക്കലി സംഭവിക്കേണ്ട ചില കാര്യങ്ങളിലൊന്നാണ് കല്യാണം. പിന്നെ ഇപ്പോൾ അങ്ങനെ എന്ന് വെച്ചാൽ അങ്ങനെ ഒരാൾ കിട്ടി കഴിഞ്ഞാൽ പ്രണയിക്കാനും നമ്മൾ റെഡിയാണ്, പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. പ്രണയിക്കാൻ ആളെ കിട്ടുന്നില്ല അതൊക്കെ കേട്ടാൽ ഇപ്പൊ മനസ്സിലായില്ലേ? നമുക്ക് കേൾക്കുന്നതും കാണുന്നതും എല്ലാം സത്യമായ അല്ല.
പിന്നെ വേറൊരു കാര്യം ഉണ്ണിയേട്ടനെ കുറിച്ചിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്, ഇപ്പൊ കാണുമ്പോൾ ഉണ്ണിയേട്ടൻ ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ഞാൻ ഉണ്ണിയേട്ടനെ കാണുന്നത് ഈ ചെന്നൈ എക്സ്പ്രസിനകത്ത് ഷാറൂഖ് ഖാൻ വന്നിട്ട് അതിനകത്ത് ഒരാളുണ്ട് തങ്കവലി, വലിയൊരു മനുഷ്യൻ. സോ അങ്ങനെ ഒരു ഭയങ്കര ഒരു മസ്കുലർ ബോഡി, അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്ന ഒരു ശരീരഘടനയാണ് ഉണ്ണിയേട്ടൻ്റെ. അത് ഭംഗിയാണെങ്കിലും ശരീര ബോഡി ഫിറ്റ്നസ് ആണെങ്കിലും എല്ലാം, പക്ഷെ ഉണ്ണിയേട്ടൻ്റെ മനസ്സ് ഭയങ്കര ഒരു പിള്ളേരുടെ മനസ്സാണെന്ന് കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, കഴിഞ്ഞ പ്രാവശ്യം ഒരു സൂപ്പർമാൻ ഫാനാണെന്ന് തോന്നുന്നുണ്ട് ഉണ്ണിയേട്ടൻ. കഴിഞ്ഞ ദീപാവലിക്ക് ഒരു ഇൻസ്റ്റാഗ്രാമിനകത്ത് ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു, സൂപ്പർമാൻ തന്നെ ദീപാവലി വിഷ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് അതിനെ റാപ്പ് ചെയ്ത് ഓർമ്മയുണ്ടായിരുന്നു ഉണ്ണിയേട്ടൻ ഒരു ഇൻസ്റ്റാഗ്രാം ഓണത്തിനാ, സോറി സോറി, ഇത് ഓണത്തിന്. അപ്പൊ ആ ഒരു അങ്ങനെ ഒരു കുട്ടിത്തുള്ളത് ഇത് എങ്ങനെയാണിത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്? എനിക്കറിയില്ല, അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമാണെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ പണ്ട് തൊട്ടേ എനിക്ക് ഇതിനോട് ഇഷ്ടമാണ്. ഞാനൊരു സിനിമാ നടൻ ആയതുകൊണ്ട് എൻ്റെ ഇഷ്ടങ്ങൾ എനിക്ക് മാറ്റിവെക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഓഫ്കോഴ്സ് എനിക്ക് ഞാൻ മനസ്സിലാവുന്നുണ്ട് ഈ കളിപ്പാട്ടം അല്ലെങ്കിൽ ഈ ടോയ് കാർസ് ഇതൊക്കെ ആയിരിക്കും ഈ നമ്മുടെ ഏജും ഇതൊന്നും സിങ്ക് ആവാത്തതെന്ന് ആൾക്കാർക്ക് തോന്നുന്നുണ്ടാവും. ഐ ജസ്റ്റ് ഫീൽ ദാറ്റ് നമ്മുടെ ഏറ്റവും വലിയ മെച്യൂരിറ്റി നമ്മുടെ കുട്ടിത്തം കാത്തു സൂക്ഷിക്കുക അതിലാണ്. എന്റെ ഇഷ്ടങ്ങൾ അതാണ്. മേ ബി സോഷ്യൽ മീഡിയയുടെ ഇത്രയും റീച്ച് കാരണം ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നോട്ടേഡ് ആവുന്നുണ്ട്. പിന്നെ ആൾക്കാർ ഇതിൽ എന്തെങ്കിലുമൊക്കെ അർത്ഥം കണ്ടെത്താൻ നോക്കുന്നുണ്ട്. ബേസിക്കലി അങ്ങനെ ഭയങ്കര ബ്രെയിൻ സ്ട്രോമിങ് ചെയ്യുന്ന കാര്യമല്ല, ഇഷ്ടമാണ്. ആ ഇഷ്ടം ഞാൻ എന്നെ ഇഷ്ടമുള്ളവരോ എന്നോട് ഇഷ്ടമുള്ളവരോട് ഞാൻ പങ്കുവെക്കുകയാണ്, അത്രേ ഉള്ളൂ. സോ ബട്ട് യെസ്, എനിക്കിങ്ങനെയാണ് ഇതന്നെ എൻ്റെ പോയി എൻ്റെ പേഴ്സണാലിറ്റിയുടെ ഭാഗമാണിത്. എനിക്കത് മാറ്റി നിർത്തി അതിനെ കുറിച്ച് ചിന്തയും അതൊന്നും ഞാൻ ചെയ്യാറില്ല. ജസ്റ്റ് ഹാപ്പി. യെസ്. അതുപോലെ സോഷ്യൽ മീഡിയയുടെ കാര്യം പറയുമ്പോൾ തന്നെ ഉണ്ണിയേട്ടൻ ഫാൻസിനൊക്കെ ഒരുപാട് കെയർ ചെയ്യുന്ന ഒരാളാണ്. ഞാനൊരു എക്സാമ്പിൾ ഞാൻ പറയാം, ഞാൻ തന്നെയാണ് ആ ഫാൻ, വേറെ ഒന്നുമല്ല. പണ്ട് ഉണ്ണിയേട്ടൻ്റെ ഒരു ബാറ്റ്മാൻ്റെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തായിരുന്നു, ഇങ്ങനെ ഒരു ബാറ്റ്മാൻ്റെ ഒരു ഒരു ഇത് എന്താ പറയാ, സ്റ്റാച്ചു പോലെ അതിന് മുമ്പിൽ ഇങ്ങനെ പോസ് ചെയ്യുന്നത്. സോ അത് സെയിം പോസ് ഞാൻ തന്നെ നിന്നിട്ട് ഞാൻ ഉണ്ണിയേട്ടനെ കൊണ്ട് ടാഗ് ചെയ്തിട്ടൊരു സംഭവം ചെയ്തായിരുന്നു. സോ അതായത് വോട്ട് എന്ന് പറഞ്ഞിട്ട് ആരെ വോട്ട് ചെയ്യണം, അമീൻ ഉണ്ണിയേട്ടൻ, ഇങ്ങനെ രണ്ട് ഞാൻ ചെയ്തപ്പോൾ ഉണ്ണിയുടെ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചായിരുന്നു അമീൻ എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഉണ്ണിയേട്ടനെ ചിലപ്പോൾ ഓർമ്മ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ ഫാൻസിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആൾ, എങ്ങനെയാണ് ഈ ഫാൻസും കാര്യങ്ങളൊക്കെ നോക്കിക്കാണുന്നത് ചേട്ടൻ? എന്നോട് ഇഷ്ടം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഐ തിങ്ക് ഞാൻ എനിക്ക് ഏറ്റവും മിനിമം ചെയ്യാൻ പറ്റുന്നത് തിരിച്ചാ ഇഷ്ടം കാണിക്കുക എന്ന് മാത്രമാണ്. അതിൽ വേറെ ഒന്നുമില്ല. ഞാനിങ്ങനെയൊക്കെ ആയത് തന്നെ ഇവരുടെ സപ്പോർട്ട് കൊണ്ടാണ്. ഞാൻ എനിക്ക് ഒരിക്കലും ഫാൻസിനെയോ ഫാൻസ് അസോസിയേഷനെയോ അല്ലെങ്കിൽ അസോസിയേഷൻ പരിപാടികളല്ല അതിനെ ഒന്നിനെ എനിക്ക് തള്ളിപ്പറയാൻ പറ്റില്ല. എനിക്ക് ജെനുവിൻലി അവർ എന്നോട് ഇഷ്ടം കാണിക്കുന്നതുകൊണ്ട് ഞാൻ തിരിച്ച് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നു എന്ന് മാത്രം. ഒരു ഫാൻ വന്നിട്ട് കാണിച്ചു തന്നെ ഏറ്റവും വലിയ ഒരു സർപ്രൈസ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടം സ്നേഹപ്രകടനം ഉണ്ടാവില്ല, ഓരോരുത്തർ ഓരോ രീതിയിലായിരിക്കും സ്നേഹ പ്രകടിപ്പിക്കുക. സോ അതിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോൾ ഭയങ്കര ഒരു അഭിമാനം തോന്നിപ്പോയ ഒരു നിമിഷം എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ ചേട്ടന്? എനിക്ക് ആക്ച്വലി ഈ അടുത്തായിട്ട് ഇങ്ങനെ വന്ന പേര് അവർക്കുണ്ടായ കുട്ടികൾക്ക് എൻ്റെ പേര് വെച്ച് കൊടുത്തു. സൂപ്പർ. ഐ റീസെൻ്റ്ലി ഒരു നിതിൻ എന്ന് പറഞ്ഞൊരു ഒരു മോൻ പുള്ളിയുടെ ചെസ്റ്റിൽ എൻ്റെ ഒരു പിക്ചർ അവർ ഇംപ്രിൻ്റ് ചെയ്തു, ടാറ്റു ചെയ്തു. ഇറ്റ്സ് എ ഹ്യൂജ് തിങ്. ഐ മീൻ ലൈക്ക് എനിക്ക് കുറേ ഞാൻ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയൊന്നുമില്ല ചെയ്തു. അതിൻ്റെ പേരിൽ എനിക്കത് ഇഗ്നോർ ചെയ്യാനും പറ്റുന്നില്ല. ഐ ജസ്റ്റ് ദാറ്റ് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. ഇങ്ങനെ ഇനിയും നല്ല സിനിമകൾ ചെയ്യാനും എനിക്ക് തിരിച്ച് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല സിനിമകളാണ്. ഐ ഗസ് എന്നോട് ഇഷ്ടം തോന്നിയത് തന്നെ എൻ്റെ സിനിമകൾ കണ്ടിട്ടുണ്ട്. വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടത്തെക്കാളും കൂടുതൽ ചിലപ്പോൾ ചെയ്ത സിനിമകളോ കഥാപാത്രങ്ങളായിരിക്കാം. ബട്ട് ഓബ്വിയസ് ഞാനെന്ന വ്യക്തിനെയും അവർക്ക് ഇഷ്ടമായിരിക്കും. അപ്പം അതുകൊണ്ട് ഇനിയും നല്ലത് എന്തെങ്കിലും ചെയ്ത് കൊടുക്കണം എന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം. യെസ്. അപ്പോൾ ഉണ്ണിയേട്ടാ, നമ്മൾ ആ ഗെയിമിംഗ് സെഷനിലേക്ക് കടക്കുകയാണ്. കോഫി ഡയറീസിൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഇടയ്ക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഈ ക്വസ്റ്റ്യൻ ഉണ്ണിയേട്ടൻ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തിട്ട് ഉണ്ണിയേട്ടന് ഇപ്പോൾ അതിന് ഉത്തരം പറയാൻ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, അത് ഉണ്ണിയേട്ടൻ്റെ ഇഷ്ടം, എങ്ങനെ വേണമെങ്കിൽ ഉണ്ണിയേട്ടൻ ചെയ്യാം. പക്ഷേ സ്കിപ്പ് ചെയ്യാനാണ് ഉണ്ണിയേട്ടൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മളൊരു സ്പെഷ്യൽ സാധനം ഉണ്ണിയേട്ടൻ സൂര്യ മ്യൂസിക്കിനൊക്കെ തരുന്നുണ്ട്. വേറെ ഒന്നുമല്ല, പാവയ്ക്ക ജ്യൂസാണ്. ഓക്കെ. സോ നേരത്തെ ഉണ്ണിയേട്ടൻ പറഞ്ഞ പോലെ പാവയ്ക്ക ജ്യൂസ് ഉണ്ണിയേട്ടൻ ചെറിയ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ എന്നാലും എന്ത് ചെയ്യാനാണ്, വേറെ സാധനങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. കുറച്ചൊരു ചവർപ്പുള്ളത് പോലെയൊക്കെ ഒന്ന് അഭിനയിച്ചാൽ കൊള്ളാം, കാരണം സ്ഥിരം കുടിക്കുന്ന നേരം ഒരു ശീലം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് പ്രശ്നം കുഴപ്പമില്ല, കിടക്കാലോ. ഓക്കെ ശരി. അപ്പോൾ ഉണ്ണിയുടെ സെലക്ട് ചെയ്തോ. ഓക്കെ, ഫസ്റ്റ് വൺ. ഉപ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഉണ്ണിയേട്ടൻ്റെ ഡേറ്റിന് വേണ്ടിയിട്ട് രണ്ടുപേര് അമ്മേ രണ്ടുപേര് പിടിവലി കൂടുകയാണ്. ഒരേ ദിവസത്തെ ഡേറ്റ് മൂവിക്ക് വേണ്ടി ചോദിച്ചു. രണ്ടുപേർ ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പത്മകുമാർ, ഡയറക്ടർ പത്മകുമാർ, മറ്റൊന്ന് ലാൽ ജോസ്. ഓക്കെ, വിക്രമാദിത്യനും അതുപോലെ തന്നെ പത്മകുമാർ സാറിൻ്റെ കൂടെ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് മാമാങ്കം. സോ ഇതിനകത്ത് ആർക്ക് ഡേറ്റ് കൊടുക്കും? ഞാൻ ലാൽ ജോസ് ചേട്ടന് കൊടുക്കും. എന്ന് വെച്ചാൽ എൻ്റെ കരിയറിൽ നല്ലൊരു കഥാപാത്രമായ വിക്രമൻ ക്യാരക്ടർ വളരെ ഇമ്പോർട്ടൻറ്റ് ഘട്ടത്തിലാണ് എനിക്ക് ആ സിനിമ ഹിറ്റായിട്ട് വന്നത്. സോ ഐ ഗെസ് ഇപ്പോൾ ലാൽ ചേട്ടൻ പറയുകയാണ് അങ്ങനെ. പക്ഷേ ഞാൻ ചിലപ്പോൾ ഇവർ രണ്ടുപേരും ബാഗി ഓടിക്കൊണ്ടിരിക്കും. പക്ഷേ അഗൈൻ കമ്മിൻ്റെ പോയിന്റ് അങ്ങനെയാണെങ്കിൽ ഞാൻ ലാൽ ചേട്ടൻ ഡേറ്റ്. അത് പത്മകുമാർ സാറുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ബേസ് അങ്ങനെയാണ്. കാരണം ആ പുള്ളിനോട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. ചേട്ടൻ്റെ കൂടെ ഇപ്പം മൂന്ന് സിനിമ ചെയ്തു കഴിഞ്ഞു. ലാൽ ചേട്ടൻ ഇപ്പോൾ ഒരു സിനിമ ഉള്ളൂ. അപ്പോൾ ഇനി എനിക്ക് രണ്ട് സിനിമ കഴിഞ്ഞിട്ട് ബാലൻസ് ചെയ്തിട്ട് വേണം. ഓക്കെ ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇത് ആറ് ക്വസ്റ്റ്യൻ ഉള്ളൂ, പെട്ടപ്പെട്ട എന്നുള്ള തീർത്തരാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യാ, ഏതെങ്കിലും ഒരു ഫാൻ ഗേളുമായിട്ട്, ഇപ്പൊ ഒരുപാട് ഫാൻസ് ഉണ്ടായിരിക്കും, ഏതെങ്കിലും ഒരു ഫാൻ ഗേളുമായിട്ട് എപ്പോഴെങ്കിലും ഫ്ലേർട്ട് ചെയ്തിട്ടുണ്ടോ? കുറച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ ശരി, അപ്പൊ ഞാൻ കൂടുതലും ചോദിക്കുന്നില്ല, ഡീറ്റെയിൽസ് ഒന്നും ചോദിക്കുന്നില്ല. ഓക്കെ നെക്സ്റ്റ്, ഇത് ഞാൻ തന്നെ കുടിച്ച് തീർക്കേണ്ടി വരും. ഇപ്പൊ അവയ്ക്ക് ജ്യൂസ് കഷ്ടപ്പെട്ടിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതുവരെ കൂടെ അഭിനയിച്ച നായികമാരിൽ നിന്ന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ച നായിക ആരാണ്? അനുഷ്ക ഷെട്ടിയും പിന്നെ അനുസിതാരയും. നമുക്ക് ഏതെങ്കിലും ഒരാള്, അനുഷ്ക കംപ്ലൈന്റ് ഒന്നും ഇല്ലല്ലോ. ആ ഒരു സ്ക്രീൻ ടൈം കൂടുതലായിരുന്നു, അപ്പോൾ കൂടുതൽ സീൻസ് അഭിനയിച്ചു. ഓക്കെ സൂപ്പർ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിപ്പോ ഞാൻ കുടിച്ചില്ലെങ്കിൽ ഇയാളെ കുടിക്കണ്ടേ? അങ്ങനെ ഇതിപ്പോ കുടുങ്ങിപ്പോയല്ലോ, അതിനുള്ള പ്ലാൻ ആണല്ലേ ചേട്ടൻ്റെ. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടാതെ അഭിനയിച്ചിട്ടുള്ള ഒരു റോൾ, ഒരു ക്യാരക്ടർ? മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടാതെ ഒന്നുമില്ല, ഒന്നുമില്ല. ചെയ്യണ്ടായിരുന്നു തോന്നിയ ഒരു കഥാപാത്രം, രണ്ടു മൂന്ന് സിനിമകളുണ്ട്. പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹിക്കുന്നില്ല. സൺ ഓഫ് അലക്സാണ്ടർ, പിന്നെ ദി ലാസ്റ്റ് സപ്പർ. ദി ലാസ്റ്റ് സപ്പർ. ഓക്കെ, ഇതിപ്പോ ഞാൻ ഞാനൊക്കെ കുടുങ്ങി പോലീസ് സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് അവസാനം ഞാൻ തന്നെ കുടിച്ച് തീർക്കേണ്ടി വരും. ഇത് ഇടയ്ക്കൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യട്ടെ, തെറ്റൊന്നുമില്ല അതിനകത്ത്. ഓക്കെ, ഇതില് ചേട്ടൻ ലോക്കാവും, നോക്കിക്കോ. കൂടെ അഭിനയിച്ച നടൻ അല്ലെങ്കിൽ നടി, ഒരുപാട് പേരോട് കൂടെ അഭിനയിച്ചിട്ട് ഇതിനകത്ത് തീരെ പോരാ എന്ന് തോന്നിയിട്ടുള്ള ഇനിമുതന്നെ ഉള്ളു എടുത്ത ഒരു 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 രീതി എന്ന നിലയ്ക്ക്. ഓക്കെ, നമിത പ്രമോദ്, രമ്യ നമ്പീശൻ, പ്രയാഗ മാർട്ടിൻ, മൂന്ന് പേരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് ചേട്ടൻ, പേരായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട്, ഫ്രണ്ട്, ലവർ, എനിമി. മൂന്നിനെയും നമുക്ക് ഓരോ കാറ്റഗറിയിൽ കൊടുക്കണം. നമ്മ ഇതുണ്ട്, രമ്യ നമ്പീശൻ ഉണ്ട്, അതുപോലെ പ്രയാഗ മാർട്ടിൻ ഉണ്ട്. ഫ്രണ്ട് അടിയാവും പിന്നെ എല്ലാവരും കുടിക്കണോ? അത് ഇല്ല, കുറച്ച് കുടിച്ചാൽ മതി. ഇതൊന്ന് ഏക്കില്ല, അത് എന്ത് ചെയ്യാനാ നമ്മള്. സോ ഈ ഒരു ഗെയിം സംഭവം ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ് പട്ടപ്പെട്ടപ്പടേ എന്ന് പറഞ്ഞ് ഞാൻ ചോദിക്കും, ചേട്ടൻ പട്ടപ്പെട്ടപ്പടേ എന്ന് ഉത്തരം പറയണം. ഓക്കെ ഓക്കെ ശരി. ഉണ്ണിയേട്ടന് വേണ്ടി ഒരു ഗേൾ ഫാൻ ചെയ്തിട്ടുള്ള ഏറ്റവും ക്രേസിയസ്റ്റ് ആയിട്ടുള്ള സംഭവം? എനിക്ക് തോന്നുന്നത് ഈ അടുത്തൊരു കുറച്ചിങ്ങനെ ഭയങ്കര ടച്ചി ആയ വീഡിയോസ് ഇവർ എഡിറ്റ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ഈ വീഡിയോ എഡിറ്റിംഗ്. അപ്പോൾ ഐ തിങ്ക് അതൊക്കെ ചെയ്തു വരുമ്പോൾ കുറച്ച് സമയം, യു നീഡ് ടു ഹാവ് സം. എനിക്ക് ഭയങ്കര കുറെ വീഡിയോസ് ഇങ്ങനെ കണ്ടിട്ട് ഞാൻ തന്നെ എനിക്ക് ഭയങ്കര ഇപ്പോൾ എൻ്റെയും എൻ്റെ അമ്മയുടെയും ഒക്കെ വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ വെച്ച് കട്ട് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ടൊരു, ഞാനൊരിക്കലും എനിക്കങ്ങനെ അറിയില്ല അങ്ങനെ ചോദിച്ചു. അപ്പോൾ അതൊക്കെ ചെയ്തപ്പോൾ കണ്ണ് നിറഞ്ഞു ചെറുതായിട്ട്, കുറച്ച് നല്ല പാട്ടൊക്കെ മിക്സ് ചെയ്തിട്ട്. ഫീൽ റിയലി ഹാപ്പി. സൂപ്പർ സൂപ്പർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു റൊമാൻറ്റിക് ഡേറ്റിങ്ങിന് മലയാളത്തിൽ നിന്നും ഏത് നടിയെ സെലക്ട് ചെയ്യും? ആരാ കല്യാണം കഴിക്കാത്ത? അതാണ് ആദ്യം നോക്കണം എല്ലാവരും. മലയാളത്തിൽ നിന്ന് ഇപ്പോ ആരാടാ ഇപ്പൊ ആരും കല്യാണം കഴിക്കാത്ത? കല്യാണം കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? കഴിക്കാത്ത ഒരുപാട് പേരുണ്ടല്ലോ. ആരുണ്ട്? പ്രയാഗ മാർട്ടിൻ, എല്ലാവരും, നമിത പ്രമോദ്, ഒരുപാട് പേരുണ്ട്. ആരുണ്ട്? ഡേറ്റിന് പോണം വേണമെങ്കിൽ നമുക്ക് ഹിന്ദിയിലൊക്കെ എടുക്കാം. ചേട്ടൻ ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ
മലയാളത്തിൽ തന്നെ പോയാൽ കൊള്ളാം. അയ്യോ, ഇനിയെങ്ങാനും ബിരിയാണി കൊടുത്താലോ എന്നാണോ? അപ്പൊ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ നിന്നും അവരുടെ ക്യാരക്ടറിനും അവരുടെ ഒരു അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള ഒരു തിങ് എന്തെങ്കിലും ഒന്ന് അടിച്ച് മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? ഫസ്റ്റ് വൺ പൃഥ്വിരാജ്. രണ്ട് മൂന്ന് പേരുണ്ട്. ഫസ്റ്റ് പൃഥ്വിരാജ്. ലംബോർഗിനി. ലംബോർഗിനി. നെക്സ്റ്റ് ടൊവിനോ തോമസ്. അവന്റെ കുറച്ച് സൂപ്പർമാന്റെ തൊപ്പിയൊക്കെ, തൊപ്പിയും ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ദുൽഖർ സൽമാൻ. എന്തായിരിക്കണം? വല്ല കൂളിംഗ് ഗ്ലാസോ. ഫഹദ് ഫാസിൽ. ഫഹദിന്റെ ഫാദ് അങ്ങനെ മെറ്റീരിയലിസ്റ്റിക്കാണോ? ഫഹദിന്റെ മേബി കുറച്ച് നല്ല കഥാപാത്രങ്ങൾ. കഥ ആയോ? അടിപൊളി. ഓക്കെ, ഫഹദിന്റെ കഥാപാത്രങ്ങൾ. ഓക്കെ, സൂപ്പർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റിൽ സിംഗിൾ. യാ, ഒരു ഫെയിം ഉള്ളത് കൊണ്ടും നടക്കാത്ത ഒരു സംഭവം. സിംഗിൾ ആയതുകൊണ്ടും ഫേമസ്. സി, ഫേമസ് ആയതുകൊണ്ട് എന്റെ ലൈഫിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ ഞാൻ അതിനൊരു പ്രശ്നമായിട്ട് കാണും. അല്ല, നമ്മളിപ്പോ ഇപ്പോ ഉണ്ണിയേട്ടൻ ഏതെങ്കിലും ഒരു പെങ്കുച്ചായിട്ട് തിയേറ്ററിൽ പോകണെങ്കിൽ അപ്പ ഏതെങ്കിലും പാപ്പരാസികൾ വന്നിട്ട് ന്യൂസ് ഇറക്കും, അവര് കല്യാണം കഴിച്ചു, കമ്മിറ്റഡ് ആയി എന്നൊക്കെ. അങ്ങനെയൊക്കെ ഉണ്ടോ? പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല. അങ്ങനെ എനിക്കറിയില്ല. പക്ഷെ സിംഗിൾ ആയതുകൊണ്ട് പ്രശ്നങ്ങളില്ല കേട്ടോ. ഹാപ്പി ഹാപ്പി. അങ്ങനെ ഒരു പ്രോബ്ലമാറ്റിക് ലൈഫ് ഒന്നുമില്ല. ഒന്നും മിസ് ചെയ്യുന്നില്ല. അങ്ങനെ സംഭവമൊന്നുമില്ല. എല്ലാം നടന്നു പോകുന്നുണ്ട്. താഴെ പറയുന്ന കാര്യങ്ങളിൽ ആൾക്കാർ പറയുമ്പോൾ, ഇപ്പോൾ ചില ഞാൻ സംഭവങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയാം. സോ ഇതിനകത്ത് ജനങ്ങൾ പറയുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട റിപ്ലൈ എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഫസ്റ്റ് വൺ, ഉണ്ണി മുകുന്ദൻ ഈസ് ഹോട്ട് ആൻഡ് സെക്സി. ഞാൻ അങ്ങനെ റൊമാന്റിക് സിനിമകൾ ചെയ്തോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഐ ഹാവ് നോട്ട് ഡൺ റൊമാന്റിക് മൂവീസ്. അങ്ങനെയാണെങ്കിൽ റൊമാന്റിക് ഹീറോ എന്നായിരിക്കാം. ഞാൻ അങ്ങനെ ശ്രമിക്കാം, ശ്രമിക്കാം, ക്ലാസി മൂവ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, യു ആർ നോട്ട് ബെറ്റർ ദാൻ ടൊവിനോ എന്നാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ. I'm not better than Tovino. Tovino, yeah. പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഐ മീൻ ലൈക്ക് ഇഫ് ദേ തിങ്ക്, അങ്ങനെയാണെങ്കിൽ സമ്മതിച്ചു കൊടുക്കും, സമ്മതിച്ചു കൊടുക്കും. ഇല്ല, അങ്ങനെയല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ യു ആർ നോട്ട് ബെറ്റർ ദാൻ ടൊവിനോ ബട്ട് യു ആർ ബെറ്റർ ദാൻ ഇങ്ങനെ പറയാം. സൂപ്പർ സൂപ്പർ, അടിപൊളി. വൺ വേർഡിൽ റിയാക്ട് ചെയ്യണം. ഓക്കെ ഓക്കെ. മാരേജ്? നോ. അവാർഡ്സ്? യെസ്. ഓൺ സ്ക്രീൻ ലിപ് ലോക്ക്? ഞാനിപ്പോ പിഥൂം. അങ്ങനൊന്നുമില്ല, അത് അത് നോക്കും. എന്നാ നോക്കിയ എന്താ പ്രശ്നം? ഓക്കെ ഫൈൻ. ഓക്കെ ശരി, എന്നാ പോട്ടെ. അപ്പൊ ഒരു ദിവസം ഇതിഹാസ സിനിമ കണ്ടിട്ടുണ്ടാവുമല്ലോ ചേട്ടാ, അതായത് ഒരു റിങ് മാറുന്നു, പുതിയ ഒരാളാകുന്നു പെൺകുട്ടി. അതുപോലെ തന്നെ ഒരു ദിവസം രാവിലെ എണീറ്റപ്പോ താഴെ പറയുന്ന ആൾക്കാരൊക്കെ ആയിപ്പോയി. അപ്പോൾ ചേട്ടൻ അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈലും അവരുടെ കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളായിരിക്കും. സോ വ്യക്തികളുടെ പേര് ഞാൻ പറയാം. ഫസ്റ്റ് വൺ, മെഗാസ്റ്റാർ മമ്മൂക്ക. ഞാൻ മമ്മൂക്കയുടെ ഞാൻ ആയിക്കഴിഞ്ഞു രാവിലെ എൻ്റെ പശുര കണ്ണാടിയിൽ നോക്കിയപ്പോൾ മമ്മൂക്കയെ മാറിയേക്കണം ഉണ്ണിയേട്ടൻ. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ എന്ത് ചെയ്യും? പക്ഷെ ക്യാരക്ടർ ഉണ്ണിയേട്ടൻ തന്നെയാണ് കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ഉണ്ണി മൂന്നൻ പൊളിയാന്ന് പോസ്റ്റ് ചെയ്യും. അപ്പോ ഞാൻ പറയും ലാലേട്ടനായി കഴിഞ്ഞാ ഞാൻ ചെരുവില്ലാതെ നടക്കാൻ നടക്കാൻ ശ്രമിക്കും. ഓക്കെ, അടിപൊളി. ഷാറുഖ് ഖാൻ? ഓ, ഷാറുഖ് ഖാൻ ആയ ഞാൻ എന്റെ ഫോണിലേക്ക് മിസ് കോൾ ഇട്ട് വെക്കും. അതിന്റെ നമ്പർ കിട്ടാൻ വേണ്ടിട്ടാ. ഓ ഗ്രേറ്റ്, അടിപൊളി. നെക്സ്റ്റ്, സന്തോഷ് പണ്ഡിറ്റ്. ഓ, സന്തോഷ്. സീ, സന്തോഷിനെ പേഴ്സണലി ഞാൻ എനിക്ക് അറിയാം. ഇസ് എ വെരി നൈസ് ഗൈ. ഓക്കെ. ഭയങ്കര അത്യാവശ്യം നല്ല നോളജ് ഉള്ള ഒരാളാണ്. ബുദ്ധിയുള്ള ഒരു കൂട്ടത്തിലാണ്. ആ, നല്ല നോളജ് ആൻഡ് ഭയങ്കര വെൽ ബിഹേവ്ഡ് ആണ്. പുറത്തുള്ള ഒരു ഓൺലൈനിലോ അല്ലെങ്കിൽ മറ്റേ രീതിയിൽ ഇടയ്ക്ക് വരുന്ന ഒരു ഭയങ്കര ഡെപ്ത് ഉള്ള ഒരാളാണ്. ഓക്കെ. അതുകൊണ്ട് തന്നെ സന്തോഷമായി മാറുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? മേ ബി ഡെഫിനറ്റ്ലി സന്തോഷ് ഭയങ്കര ഹെൽപ്പിംഗ് നേച്ചർ ഉള്ള ആളാണ്. മേ ബി സംതിങ് പുള്ളിക്കാരൻ്റെ പേര് ദോഷം വരാത്ത രീതിയിൽ എന്തെങ്കിലും സഹായം കാര്യങ്ങളൊക്കെ ആയിട്ട്. സൂപ്പർ. സോ ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു കോഫി ഡയറീസിൽ ഉണ്ണിയേട്ടൻ്റെ കൂടെ ഇരിക്കാൻ സാധിച്ചതിലും, ഉണ്ണിയേട്ടൻ്റെ കുറേ ഒരുപാട് വിശേഷങ്ങളും കുറച്ച് സങ്കല്പങ്ങളും എല്ലാം അറിയാൻ സാധിച്ചതിൽ. മാമാങ്കം ഏറ്റവും വലിയൊരു ഹിറ്റായി മാറ്റം. മലയാള സിനിമയിലെ കളക്ഷൻ റെക്കോർഡ്സ് എല്ലാം ഭേദിച്ച് ഒരു ബമ്പ ഹിറ്റാവട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ സൂര്യ മ്യൂസിക് വ്യൂവേഴ്സിനോട് ചേട്ടൻ എന്താണ് പറയാനുള്ളത് നെക്സ്റ്റ്?
പറയാനുള്ളത് ഇത് തന്നെയാണ്. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണണം. വലിയൊരു സിനിമയാണ്, ഭയങ്കര ഒരു ഹാർഡ് വർക്കാണ്, ഭയങ്കര ഒരു വിഷൻ മനസ്സിൽ കണ്ടിട്ട് എടുത്ത സിനിമയാണ്. നമുക്ക് എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. കാണണം, ഏറ്റവും പ്രൈമറി റിലീസ് ചെയ്യേണ്ടത് തിയേറ്ററിൽ പോയി തന്നെ കാണണം, ഫാമിലിയോടൊപ്പം കാണണം. ആൻഡ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ലത് തോന്നുകയാണെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ഇൻഫോം അസ്, ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ട്. താങ്ക് യു. Thank you so much. Thank you. I wish you all the very best. Thank you. Thank you.